കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ ആയിട്ടാണ് ISL-ന്റെ 8 അവസാനിച്ചത്. സീസണിന്റെ അവസാനത്തിൽ KBFC-ക്ക് അവരുടേത് സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ KBFC-യുടെ ഫാൻ അല്ലെങ്കിൽ KBFC ഇഷ്ടപ്പെടുന്ന ഏതൊരാളോട് ചോദിച്ചാലും അവർ പറയുന്ന ആദ്യത്തെ ഒരു കാര്യം ഈ ഒരു ടീമിനെ എങ്കിലും ഒന്ന് നിലനിർത്തൂ, ഈ ഒരു കോച്ചിനെ എങ്കിലും നിലനിർത്തൂ, അങ്ങനെയുള്ള കാര്യങ്ങളാകും. സോ വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സക്സസ്ഫുൾ സീസണിന് പിന്നിൽ പ്രവർത്തിച്ച കുറേയധികം താരങ്ങൾ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെഷ്യലി നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഓപ്പൺ ആവാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം റൂമറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ ഇതൊരു ട്രാൻസ്ഫർ റൂമർ വീഡിയോ ഒന്നുമല്ല, ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KBFC ഫാൻസ് ചോദിക്കുന്ന കുറേയധികം ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ എന്ന് തുറക്കുന്ന അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. മാർക്കസ് മഗുലോ പറഞ്ഞതനുസരിച്ചിട്ട് June 9-നാണ് ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അതായത് June 9 മുതൽക്ക് August 31 വരെ. ആദ്യത്തെ കാര്യം, നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിലെ ചെഞ്ചോ നമ്മുടെ ഏഷ്യൻ സൈനിങ് ആയിട്ട് ഈ ഒരു സീസണിൽ കളിച്ച പ്ലെയർ ആണ്. ആളുടെ KBFC-യുടെ മുകളിലുള്ള കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോ ആളൊരു KBFC പ്ലെയർ അല്ല. രണ്ടാമത്തെ പ്ലെയർ നമ്മുടെ അൽവാരോ വാസ്കസ്. മാർക്കസ് മഗുലോയുടെ ട്വീറ്റ് അനുസരിച്ചിട്ട് ആള് ഇപ്പോഴും KBFC എന്നല്ല, ഒരു ക്ലബിനോടും ഒരു കമ്മിറ്റ്മെന്റ് അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആളുടെ KBFC-യുടെ മുകളിലുള്ള കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട് ബട്ട് ഇനിയും സൈൻ ചെയ്യോ അതോ മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകൾ ആള് കൺസിഡർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇല്ല. ശരിക്കും ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വാർത്ത എന്നുള്ളത് നമ്മുടെ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിലാണ്. ഒരു ന്യൂസ് ഞാൻ കണ്ടു, ഇതിന്റെ കൺഫർമേഷൻ ഒന്നും എനിക്കറിയില്ല. അതായത് ആള് ഓൾറെഡി 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് KBFC-യോടൊപ്പം ഉള്ളത്. അതിനു പുറമേക്ക് ആള് ഈ ഒരു സീസണിലെ പെർഫോമൻസിന് ശേഷം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2025 വരെ ക്ലബിൽ ഉണ്ടാകും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഈ വാർത്ത സത്യമാവട്ടെ എന്നുള്ളതാണ് നിങ്ങളെല്ലാവരെയും പോലെ എന്റെയും ഒരു ആഗ്രഹം. കാരണം ഈ ഒരു സീസണിന് ശേഷം, ഈ ഒരു സീസണിലെ പെർഫോമൻസിന് ശേഷം എങ്ങാനും ബ്ലാസ്റ്റേഴ്സ് ലൂണനെ ടീമിൽ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വി ആർ ഫിനിഷ്ഡ്. ഓക്കെ, ഇതേ അതേപോലെ ഒരു മണ്ടത്തരം വേറൊരു ക്ലബും ഈ ഒരു ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ISL-ന്റെ ഹിസ്റ്ററിയിലെങ്കിൽ. എന്തായാലും ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു വലിയൊരു തരത്തിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ 2025 വരെ ഒരു ഫോറിൻ പ്ലെയറുടെ കോൺട്രാക്ട് ഒരു ക്ലബ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ യാ ലെറ്റ് സി, അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. എന്തായാലും ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്റെ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ഞാൻ പറയാം. ഈ ഒരു സീസണിലെ KBFC-ക്ക് വേണ്ടിയിട്ട് കളിച്ച ഫോറിൻ പ്ലേയേഴ്സിൽ രണ്ട് ഫോറിൻ പ്ലേയേഴ്സിനെ മാത്രമേ ഞാൻ അടുത്ത സീസണിലെ ടീമിൽ നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ ആ രണ്ട് പ്ലേയേഴ്സിനെ KBFC മാനേജ്മെന്റ് വിട്ട് കളയാണെങ്കിൽ ഞാൻ അവരെ തെറി വിളിക്കും. തെറി വിളിക്കല്ല, ഞാൻ ഓരോ കുറ്റം പറയും, അതിലൊരു ഡൗട്ടും ഇല്ല. ആ രണ്ട് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാല് 1 അഡ്രിയാൻ ലൂണ, 2 മാർക്കോ ലെസ്കോവി. എനിക്കറിയാം നിങ്ങൾ കുറെ പേരെ സംബന്ധിച്ച് പെരീര, ഡിയാസ്, അൽവാരോ വാസ്കസ് അങ്ങനെയുള്ള പ്ലേയേഴ്സും ക്ലബിൽ തുടരണമെന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചും അത് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. അവരും ടീമിൽ ഉണ്ടാകുന്നത് അത്രക്കും നല്ലതാണ് എന്ന് തന്നെയാണ്. ബട്ട് ജസ്റ്റ് ഇൻ കേസ് അവർക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന ഡിമാൻഡ് KBFC-ക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർ പോയാലും എന്നെ സംബന്ധിച്ച് അത്ര വലിയൊരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. മേ ബി KBFC-ക്ക് അവരെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ബട്ട് ലൂണ ആൻഡ് ലെസ്കോവിച്ച് അവർ അൺടച്ചബിൾ ആണ്, അവർ ഈ ഒരു ക്ലബിൽ തന്നെ വേണം. പിന്നെ ഉള്ളത് ചെഞ്ചോ ആൻഡ് സിപ്പോവിച്ച്, അവരെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് KBFC-യെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവരില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഐ മീൻ സിപ്പോവിച്ച് ആറാടാനും നമുക്ക് വേറെ പ്ലേയേഴ്സിനെയൊക്കെ ഒപ്പിക്കുക, അതിനത്ര പ്രശ്നമൊന്നുമില്ല. ഞാൻ സിപ്പോവിച്ചിനെ ട്രോൾ ചെയ്തൊന്നുമല്ല, ആൾക്ക് KBFC-യെ വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആളുടെ കമ്മിറ്റ്മെന്റ് ക്ലബിനോടുള്ളത് വളരെ വലുതാന്നൊക്കെ എനിക്കും അറിയാം. ബട്ട് KBFC-യെ സംബന്ധിച്ച് സിപ്പോവിച്ചിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയറെ സൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. യാ, അത് ജസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഈ ഒരു അൺപോപ്പുലർ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.